കഥകളുടെ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീർ ഓർമ്മയായിട്ട് 21 വർഷങ്ങൾ അനുവാചക ഹൃദയത്തിൽ എക്കാലവും നിറഞ്ഞു നിൽക്കുന്ന ജീവിതഗന്ധിയായ ഒരുപിടി കഥാപാത്രങ്ങളെ സമ്മാനിച്ചാണ് ബഷീർ യാത്രയായത്. ജീവിത യാഥാർത്ഥ്യങ്ങൾ കൊണ്ട് തനതായ സാഹിത്യ ശൈലി തീർത്ത അനശ്വര സാഹിത്യകാരനായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ. സാമൂഹ്യ യാഥാർത്ഥ്യങ്ങൾ ലളിത ഭാഷയിലൂടെ തുറന്നു കാട്ടിയതിലൂടെ സാമ്പ്രദായികതയ്ക്കും യാഥാസ്ഥിതികതയ്ക്കുമെതിരെ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുകയും സാർവലൗകിക സ്നേഹത്തിന്റെ മഹത്തായ സന്ദേശം പകരുകയുമാണ് ബഷീർ ചെയ്തത്. മനുഷ്യകുലത്തെ മാത്രമല്ല മുഴുവൻ ചരാചരങ്ങളെയും സ്നേഹിക്കണമെന്ന് ബഷീർ തന്റെ കൃതികളിലൂടെ നമ്മെ ഉദ്ബോധിപ്പിച്ചു. രസകരവും സാഹസികവുമായിരുന്നു ബഷീറിന്റെ ജീവിതം. സ്കൂൾ പഠനകാലത്ത് വീട്ടിൽ നിന്നും ഒളിച്ചോടിയതാണ് ബഷീറിന്റെ ജീവിതത്തിൽ വഴിത്തിരിവായത്. കള്ളവണ്ടി കയറി കോഴിക്കൂട്ടെത്തുകയും തുടർന്ന് സ്വാതന്ത്ര്യ സമരത്തിലേക്കുള്ള എടുത്തുചാട്ടവും. അതിസാഹസികമായ ജീവിത കാലയളവിൽ ബഷീർ കെട്ടാത്ത വേഷങ്ങളില്ല. ഉത്തരേന്ത്യയിൽ ഹിന്ദു സന്യാസിമാരുടെ കൂടെയും സൂഫി സന്യാസിമാരുടെ കൂടെയും ജീവിച്ചു. പല ജോലികളും ചെയ്തു. അറബി നാടുകളിലും ആഫ്രിക്കയിലുമായി തുടർന്നുള്ള സഞ്ചാരം. ഇതുപോലെ സ്വതന്ത്രമായി ലോകസഞ്ചാരം നടത്തിയ ഒരു സാഹിത്യകാരൻ മലയാളത്തിൽ ഇല്ലെന്ന് തന്നെ പറയാം. ലോകം ചുറ്റലിനിടയിൽ കണ്ടെത്തിയ ജീവിത സത്യങ്ങൾ തൻ്റെ കൃതികളിലൂടെ മലയാളികളെ ഓർമ്മപ്പെടുത്താനും ആ ബേപ്പൂർ സുൽത്താൻ മറന്നില്ല. ഒന്നുമൊന്നും ഇമിണി ബല്യമെന്ന് തന്നെ ഉദാഹരണം. മലയാള സാഹിത്യം ബഷീറിൽ നിന്നും വായിച്ചു തുടങ്ങിയാൽ ആരും അതിനെ പ്രണയിക്കുമെന്നാണ് പരക്കെയുള്ള വിശ്വാസം. ബാല്യകാല സഖി, നിന്റുപ്പൂപ്പായ്ക്കൊരാനയുണ്ടായിരുന്നു, പാത്തുമ്മായുടെ ആട് എന്നീ നോവലുകൾ സ്കോട്ട്ലാൻഡിലെ എഡിൻബറോ യൂണിവേഴ്സിറ്റിയിൽ പഠനഗ്രന്ഥങ്ങളാണെന്നത് വ്യാപ്തി വർദ്ധിപ്പിക്കുന്നു. പതിറ്റാണ്ടുകളുടെ അനുഭവങ്ങൾ അത്രയും സാഹിത്യലോകത്തിൽ സമ്മാനിച്ചാണ് പാവങ്ങളുടെ ആ സുൽത്താൻ വിട പറഞ്ഞത്. ബേപ്പൂരിലെ വയലാലിൽ മാംഗോസ്റ്റിൻ മരത്തിന്റെ ശിഖരങ്ങൾ പോലും ആ ഓർമ്മയ്ക്ക് മുന്നിൽ തലകുനിക്കുന്നു. കൾച്ചറൽ ഡെസ്ക്.